നമസ്കാരം പിള്ളാണ അലബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു കിണറിന് എങ്ങനെയാണ് സ്ഥാനം നോക്കി കുറ്റിയടിക്കുന്നത് എന്നതാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും വീടിന് കുറ്റിയടിക്കാൻ വരുമ്പോൾ തന്നെ രണ്ട് പ്ലാവിന്റെ കുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. ഒന്ന് വീടിന് വേണ്ടി കുറ്റിയടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കിണറിന് വേണ്ടി കുറ്റിയടിക്കാൻ വേണ്ടിയിട്ടും രണ്ട് കുറ്റികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. അതും പ്ലാവിന്റെ കുറ്റികളായിരിക്കും പലരും റെഡിയാക്കി വെച്ചിട്ടുണ്ടാകുക. ഈ പ്ലാവിന്റെ കുറ്റി മാത്രമായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കിണറിന് സ്ഥാനം നോക്കി കുറ്റിയടിക്കുന്നത് എന്നതാണ്. നമ്മൾ നമ്മളുടെ വിഷയത്തിലേക്ക് പോകുന്നതിന്റെ മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. കിണറിന് സ്ഥാനം നോക്കുന്നതിനായിട്ട് വടക്ക് ഭാഗത്തിന്റെ മധ്യം മുതൽ കിഴക്ക് ഭാഗത്തിന്റെ മധ്യം വരെയുള്ള ആ ഒരു ഏരിയയാണ് ഒന്നാം സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. കിഴക്ക് ഭാഗത്തിന്റെ മധ്യം മുതൽ വടക്ക് ഭാഗത്തിന്റെ മധ്യം വരെ വാസ്തുശാസ്ത്ര പ്രകാരം ഈശാന കോണം എന്നറിയപ്പെടുന്ന ആ ഒരു കോണിനെയാണ് നമ്മൾ കിണറിന് ഒന്നാം സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് വാസ്തുശാസ്ത്ര പ്രകാരത്തിൽ രാശി നോക്കി പറയുമ്പോൾ, രാശി നോക്കി പറയുക എന്നത് രാശാരിമാരുടെ ഒരു രീതിയിലുള്ള ഒരു വാക്കാണ്. കാരണം മലയാള മാസങ്ങൾ 12 ഭാഗങ്ങളാക്കി ഭൂമിയെ തിരിച്ചുകൊണ്ടാണ് ഇത് പല വാസ്തുശാസ്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈശാന കോൺ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു കോണിനെ മകരം, കുംഭം, മീനം, മേടം ഈ നാല് മലയാള മാസങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് വാസ്തുശാസ്ത്രത്തിൽ ഈശാന കോണിനെ കണക്കാക്കപ്പെടുന്നത്. നമുക്ക് തന്നെ അറിയാം, പല ആശാരിമാരും വന്നിട്ട് പറയാറുണ്ട് നമുക്ക് നല്ല കുംഭ രാശിയിൽ അല്ലെങ്കിൽ ഒരു മീന രാശിയിൽ നല്ലൊരു കിണറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അതിനുള്ള ഉത്തമമായിട്ടുള്ള സ്ഥാനമാണ് ഇത്. ഇങ്ങനെയെല്ലാം വാസ്തു കൺസൾട്ടന്റുമാർ നമ്മളെ പറഞ്ഞ് ബോധിപ്പിക്കാറുണ്ട്. അതെല്ലാം ഈ ഒരു ഏരിയയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മകരം, കുംഭം, മീനം, മേടം ഈ ഒരു മാസങ്ങളിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതും വരൾച്ച വരെ സംഭവിക്കാറുള്ളതൊക്കെ ഈ ഒരു സമയത്താണ്. വേനൽക്കാലത്ത് നമ്മൾ കിണർ കുഴിക്കുകയാണെങ്കിൽ മാക്സിമം എത്രമാത്രം നമുക്ക് അത് താഴ്ത്താൻ കഴിയുമോ, ഒരു കാലത്തും വെള്ളം വറ്റാത്ത രീതിയിൽ ഒരു കിണറെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് മാത്രമേ കഴിയുകയുള്ളൂ. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ